അപ്പോൾ നമ്മളിൽ പല ആളുകളും ഓഫ് റോഡ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡിന് പറ്റിയ വണ്ടികളെ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ എന്നോട് കോൺടാക്ട് ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും 4x4 മാനുവൽ വണ്ടികളാണ് ഓഫ് റോഡിനൊക്കെ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു വാഹനം എന്ന് പറയുന്നത് ഫോർച്യൂണറാണ്. ഫോർച്യൂണറിൻ്റെ 4x4 ചോദിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഫോർച്യൂണറിനേക്കാളും കുറച്ച് വില കുറച്ചിട്ട് വാങ്ങിക്കാൻ വരുന്ന നല്ല, ഒരു പക്ഷേ ഫോർച്യൂണറിനെക്കാട്ടും കൂടുതൽ എന്താ പറയുക, വാഹന പ്രേമികൾ ഉള്ളൊരു വാഹനമുണ്ട്, മിറ്റ്സുബിഷി പജറോയുടെ പജറോ സ്പോർട്ട്. ഒരു കിടിലൻ വണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ദാ ഈ കിടക്കുന്ന മുതലാണത്. അത് പജറോ സ്പോർട്ടിൻ്റെ ഒരു കളറ്, ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു നല്ല ഒരു കിടിലൻ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറേ ആളുകൾ പജറോ സ്പോർട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ ഞാൻ ഇവിടെ നിന്നിങ്ങനെ വന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു പജറോ സ്പോർട്ട് ഏതായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വാഹനത്തിന് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു പജറോ സ്പോർട്ടാണ് കേട്ടോ. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്, 2014 മോഡലാണ്. അതുപോലെ തന്നെ കിലോമീറ്ററായിട്ട് 1,27,000 ആ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് എഞ്ചിനകത്തുള്ളത്. അതുപോലെ തന്നെ ബോഡിയാണെങ്കിലും മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡൽഹി റോഡിൽ ഓടിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഈ വാഹനത്തിൻ്റെ മുകളിലുണ്ട്. മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു പജറോ സ്പോർട്ട് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു പജറോ സ്പോർട്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുക്കും മൂലയും എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചിരുന്നുണ്ട്. വില കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാം ഫുൾ ഡീറ്റെയിൽസും ഞാൻ എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഔട്ടർ നിന്ന് തുടങ്ങിയാലോ. എക്സ്റ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. മിറ്റ്സുബിഷിയുടെ BE വന്നിട്ടുള്ള 2014 ഗ്ലാസ് തന്നെയാണ് ഈ കിടക്കുന്നത്. പിന്നെ ടയർ വാങ്ങലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു പെർഫെക്റ്റ് ഒരു 90% ടയർ എന്ന രീതിയിലൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള ടയറുണ്ട്. നമുക്കൊരു 40-50% ആണ് ടയറിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ അവൈലബിലിറ്റി ആയിട്ട് പറയാനുള്ളത്. ഇത് ഹരിയാന രജിസ്ട്രേഷനിലാട്ടോ വണ്ടി വന്നിട്ടുള്ളത്. ഫെൻഡർ നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഡോറ് നോക്കാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പം ഞാൻ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന സമയത്ത് കാരണം ആളുകളുടെ സംശയങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം വാഹനത്തിൻ്റെ മുക്കും മൂലയും നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംശയങ്ങളുടെ ചോദ്യങ്ങളുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. BE ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇതും ഒറിജിനലാണ്, ഇതും ഒറിജിനലാണ്, ഇതും ഒറിജിനലാണ്. ഇപ്പോൾ നമുക്ക് ഡോറ് തുറക്കാം. ഒറിജിനൽ ഡോറാണ് വന്നിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ അടിപൊളി നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നതും അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കവറാണെങ്കിലും ഗിയർ നോബ് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റീരിയോ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണുള്ളത്. ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൺറൂഫിൻ്റെ ആവശ്യം വരുന്നുമില്ല. ഇനി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ആ സൺറൂഫ് ഉള്ളത് കിട്ടാനുമില്ല. അപ്പം സൺറൂഫൊന്നും വരുന്നില്ല പജറോ സ്പോർട്ടിനകത്ത്. പിന്നെ ഈ ഒരു ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനൽ ഡോറ് തന്നെയാണ്. സീറ്റൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് റൂഫ് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടി കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്കാണെങ്കിലും നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇൻറ്റീരിയർ ഒന്നും നമ്മളൊരു പൈസ പോലും ഇൻറ്റീരിയറിൻ്റെ മുകളിലൊന്നും മുടക്കേണ്ടതായിട്ട് വരുന്നില്ല. പുറകിൽ ഡോർ പാഡാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഈ ഒരു ടയറ് കുറച്ച് കൂടുതലുണ്ട്. ഒരു 70% ഈ ഒരു ടയറ് പറയാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര വലിയ സൈസാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടയറാണ്. 265/65/R17 അതാണ് ടയറിൻ്റെ സൈസ് വരുന്നത്. ഗ്ലാസ് ഒറിജിനലാണ്. ഇതിനകത്ത് മിറ്റ്സുബിഷിയുടെ എംബ്ലം വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിൽ എവിടെയും ഗിയർ ഒരു 4 കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 14x4 ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും മിറ്റ്സുബിഷിയുടെ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഡിക്കി കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഒറിജിനൽ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. കണ്ട, നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്കിവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നല്ലൊരു സ്പേസ് കിട്ടും. അത് ഇപ്പോൾ 7-സീറ്റർ വണ്ടിയാണെങ്കിൽ പോലും. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു സീറ്റ് നമുക്ക് മടക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ട, ഇത് മടക്കി കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല സ്പേസായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓഫ് റോഡിങ്ങിന് പറ്റിയ കുറേ ആക്സറീസ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പിന് റിമൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെയൊക്കെ കുറേ സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനാവശ്യമായ എല്ലാ സംഭവങ്ങളും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലുണ്ട്. ആക്സിഡൻറ്റിൻ്റെ ലക്ഷണങ്ങളൊന്നും പുറകെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെയൊക്കെ ആ ഒരു പഞ്ചിങ് മാർക്ക് വരുന്നുണ്ട്. ഇവിടെ ഒന്നും വേറെ വർക്കൊന്നും എടുത്തതായിട്ട് തോന്നുന്നില്ല. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിലും കണ്ടോ, ഇവിടെ ഒന്നും ഈ പില്ലറിൻ്റെ മുകളിൽ കാര്യമായിട്ട് തന്നെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇവിടെ വർക്കൊന്നുമില്ല, പക്ഷെ വെള്ളമുണ്ട്. എനിക്കൊന്ന് വണ്ടി കഴുകിയതിൻ്റെ ആ ഒരു വെള്ളമായിരിക്കും. എന്തായാലും തുരുമ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഒന്നും പുറകിലും ഇല്ല. ഇവിടെ ചെറിയൊരു ഡെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഒന്നൊരു ടച്ചപ്പ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സ്റ്റെപ്പിന് അടിയിലാണ് വരുന്നത്. സ്റ്റെപ്പിനി ടയർ, ഇത് നല്ല, ഇത് പുതിയ ടയറാട്ടോ. അത് എനിക്ക് തോന്നുന്നൊരു 99% കട്ടയുള്ള ടയറാട്ടോ. അത് സ്റ്റെപ്പിനി ഏതായാലും ഒരു അൺയൂസ്ഡ് പോലെയുള്ളൊരു സ്റ്റെപ്പിനിയാണ് കിടക്കുന്നത്. സെൻസർ കാര്യങ്ങൾ അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ടയർ ഒരു 70% ടയർ നമുക്ക് ഈ ഒരു ടയർ പറയാൻ പറ്റും. പിന്നെ ഗ്ലാസ് ഇത് ഒറിജിനലാണ് സൈഡിലത്തെ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് കുഞ്ഞു കുഞ്ഞു ഡെൻറ്റ് കാര്യങ്ങളുണ്ട്. ഈ ഡോറൊന്നും നമുക്ക് തുറക്കാം. ഡോറിനകത്ത് കണ്ട ഡോർ ഒറിജിനൽ ഡോർ തന്നെയാണ്. ഇൻറ്റീരിയർ ഈ സൈഡിൽ നിന്നാണെങ്കിലും നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ്. ഈ ഫ്രണ്ട്, യെസ്, ഡോറ് ഒറിജിനൽ ഡോർ തന്നെയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ വന്നിട്ടുള്ളതാ 127,800 ഓടിയിട്ടുള്ളത്. ഒരു കെൻവുഡിൻ്റെ ഒരു സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റിനകത്ത് ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി. എൻജിൻ റൂം നമുക്ക് തുറക്കാം, അതും കൂടി നോക്കാം. അത്യാവശ്യം നല്ലൊരു ഹെവി ബോണറ്റ് തന്നെയാണ്. ബോണറ്റ് ഒറിജിനൽ ആട്ടോ, റീപ്ലേസ്ഡ് അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ റൂമിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. ഇല്ല, മേജറായിട്ടുള്ള തട്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും വേറെ സസ്പെൻഷനാണെങ്കിലും ഒന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എന്നാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൗണ്ടും കൂടി ഒന്ന് കേൾക്കാം. യെസ്, എ സി ഓൺ ആക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കംപ്രസർ പിടിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് പെട്ടെന്ന് വന്നത്. ഏതായാലും ഓയിൽ ലീക്കേജോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുനടന്നിട്ടുള്ളൊരു വണ്ടിയാണത്. ഞാനൊന്ന് എ സി ഓഫ് ചെയ്തു. എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കറക്റ്റായിട്ടുള്ള എഞ്ചിൻ്റെ വർക്കിംഗ് കേൾക്കാൻ പറ്റും. ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. റസ്റ്റിൻ്റെ ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് 4x4 ആണ്. ആ ഒരു ലിവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പം ആ ഒരു ഡിസ്പ്ലേക്കകത്തും 4x4 എംബ്ലം കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്പ്ലേക്കകത്ത് ഇപ്പോൾ 4x4 എൻഗേജ് കണ്ടീഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്. പിന്നെ ആ ഒരു ചെറിയ ചോട്ടാ ഗിയർ ലിവർ, യെസ്, അതും അവിടെ വരുന്നുണ്ട്. 2014 മോഡലിലുള്ള 4x4 മാനുവൽ പജറോ സ്പോർട്ടാണിത്. സിംഗിൾ ഓണർഷിപ്പാണ്.
127,000 ആ റേഞ്ചിലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 675,000 രൂപയാണ്. 6.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 അതായത് ഒരു ഇന്നോവേനേക്കാളും വില കുറവിൽ, റേറ്റ് കുറവിൽ നിങ്ങൾക്ക് നല്ലൊരു പജറോ സ്പോർട്ട് 4x4 മാനുവൽ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ഇതിന് ചെറിയൊരു വൈബ്രേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ എടുക്കാണ്ട് വെച്ചതിൻ്റെ സൗണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എഞ്ചിൻ മൗണ്ടിങ് മാറ്റാറായിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂട്രൽ പൊസിഷനകത്ത് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓടിക്കുന്ന സമയത്ത് പ്രശ്നമില്ല. സാധാരണ ആ ഒരു വൈബ്രേഷൻ വരുന്നത് മൗണ്ടിങ്ങിൻ്റെ ആ ഒരു എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെ മാറ്റാറാവുന്ന സമയത്താണ് ആ ഒരു വൈബ്രേഷൻ വരിക. അപ്പോൾ അത് നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിച്ച് മാറ്റാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. വലിയൊരു പൈസ ഒന്നും വരുന്ന കേസല്ല. വേറെ മെക്കാനിക്കലി യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഓടിക്കുന്ന സമയത്ത് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. 2014 മോഡൽ സിംഗിൾ ഓണർ 127,000 റണ്ണിങ് 4x4 മാനുവൽ പജറോ സ്പോർട്ട്. എപ്പോഴും ഫോർച്യൂണർ എന്നാണ് ഇങ്ങനെ വായിൽ വരുന്നത്. കാരണം കൂടുതലായിട്ടും ഫോർച്യൂണറാണ് 4x4 കാണാറുള്ളത്. പക്ഷേ നമ്മുടെ ഇടയിലുള്ള പജറോ സ്പോർട്ടിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി. 6.75 ലാക്സ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്ത് എഴുതി കാണിക്കുന്നത്, അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ വരുന്ന സമയത്താണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്. എല്ലാ ഗ്രൂപ്പിനകത്തും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ഗ്രൂപ്പോളം ആയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ്. ഇപ്പോൾ 11ാമത്തെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്തെല്ലാം ഞാൻ വീഡിയോ എടുക്കാം. ചില വണ്ടികൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിരത്തി ഡൽഹിയിൽ കിടക്കുന്ന എല്ലാ വണ്ടിയും പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ജെനുവിൻ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വൈസും കറക്റ്റായ വണ്ടികൾ മാത്രമാണ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. അതും ഞാൻ ഇവിടെ ഡൽഹിയിലുള്ള സമയത്താണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാനായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം കൂടി ഒന്ന് മറന്നുപോകാതെ ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ ഷോറൂം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.